കർത്താവിനാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന സഹോദരങ്ങളെ, മാർച്ച് 19 ഇന്ന് തിരുസഭ മാർ ജോസഫിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ വളർത്തുപിതാവായി ഈ ലോകത്തിൽ ജീവിച്ചുകൊണ്ട് നീതിമാനെന്ന് അറിയപ്പെട്ട് സ്വർഗീയ ഇടങ്ങളിൽ വസിക്കുന്ന മാർ ജോസഫിൻ്റെ മധ്യസ്ഥത നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ വ്യക്തിജീവിതത്തിനും വലിയ താങ്ങും തണലുമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും ഈ തിരുനാളിൻ്റെ എല്ലാവിധമായ പ്രാർത്ഥനാ മംഗളങ്ങൾ നേരുകയും ചെയ്യുന്നു. 9 പിയൂസ് മാർപ്പാപ്പ മാർ ജോസഫിനെ തിരുസഭയുടെ സംരക്ഷക വിശുദ്ധനായി പ്രഖ്യാപിച്ചതിൻ്റെ 150 വർഷം ആഘോഷിക്കുന്ന ഈ കാലയളവിൽ മാർ ജോസഫിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നതിനോടൊപ്പം തന്നെ കുടുംബവർഷമായിട്ടും ആചരിക്കുകയാണ്. ദൈവത്താൽ നൽകപ്പെട്ട പിതൃത്വം ഒരു കുടുംബത്തിൽ ആഘോഷിച്ച ഒരു വ്യക്തിയുടെ ജീവിതം നമ്മൾ ഇന്ന് ആഘോഷിക്കുകയും ഓർമ്മിക്കുകയും ചെയ്യുന്നു. ഇത്തരണത്തിൽ പൈതൃകം എന്നൊരു ആശയത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. പൈതൃകം ജീവൻ നൽകുന്നതും നന്മ നൽകുന്നതുമായ ഒന്നാണ്. ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് ജീവിത മാതൃകയും ജീവിതഗന്ധിയുമായ ചിലത് നൽകുന്നതിനെ നമ്മൾ പൈതൃകം എന്ന് വിളിക്കുന്നു. പ്രത്യേകമായിട്ടും കേരളത്തിലെ ക്രിസ്ത്യാനികൾ മാർത്തോമൻ പൈതൃകം അവകാശപ്പെടുന്നവരാണ്, അതിൽ അഭിമാനിക്കുന്നവരാണ്. നമ്മൾ ആ പൈതൃകത്തിൽ അഭിമാനിക്കുകയും അതിനെ ആഘോഷിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നു. മാർ ജോസഫും തൻ്റെ യേശുവിനെ ചില പൈതൃകങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ടാണ് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുന്നത്. 1, ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും ഇടർച്ചകളിലും ദൈവത്തിൻ്റെ ഹിതം കേൾക്കുവാനായിട്ട് അവൻ ഓർത്തിരുന്നു. ഉറക്കത്തിലായിരുന്ന ജോസഫിന് ചില സ്വപ്നങ്ങൾ നൽകുന്നുണ്ട്. ആ സ്വപ്നങ്ങളെ തട്ടിമാറ്റിയിട്ട് തൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുവാനല്ല അവൻ ആഗ്രഹിക്കുന്നത്. ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും അതിനായിട്ട് അധ്വാനിക്കുവാനും അവൻ തയ്യാറാകുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലും ഈ ഒരു പൈതൃകം കാണാനായിട്ട് കഴിയും. എവിടെയും പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ പദ്ധതി എന്താണ് തന്നിലൂടെ പൂർത്തീകരിക്കപ്പെടേണ്ടതെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് യേശു ഒരുങ്ങുന്നുണ്ട്, യേശുവിന് സാധിക്കുന്നുണ്ട്. 2, നമുക്ക് നൽകപ്പെടുന്ന നീതിമാൻ. ദൈവത്തിൻ്റെ വചനം പാലിച്ച് ദൈവത്തിൻ്റെ പദ്ധതിക്കനുസൃതമായിട്ട് ജീവിതത്തെ ക്രമപ്പെടുത്തിയ വ്യക്തിയാണല്ലോ മാർ ജോസഫ്. വിശുദ്ധ വേദഗ്രന്ഥം ഈ മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ വലിയൊരു നാമമാണ് നീതിമാനായ ജോസഫ്. വിശുദ്ധ ഗ്രന്ഥം പരിശോധിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ പ്രകാരം ജീവിക്കുന്നവരെ നീതിമാനെന്നാണ് വിളിക്കുന്നത്. അവൻ കൽപ്പനകൾ ആചരിക്കുകയും ദൈവം യഹോവയായ ദൈവം ഇഷ്ടപ്പെടുന്ന വഴികളിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്ന അവന് വിശുദ്ധ ഗ്രന്ഥം നൽകുന്ന വാഴ്വാണ് നീതിമാൻ. മാർ ജോസഫും തനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന കാലയളവിൽ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാനും ദൈവിക പദ്ധതിയോട് ചേർന്ന് പോകുവാനായിട്ട് തന്നെ തന്നെ അവൻ സമർപ്പിച്ചു. അപ്രകാരം നീതിമാൻ എന്നുള്ള പേരിൽ അവൻ അറിയപ്പെടുന്നു. യേശുവിനും ആ നീതിമാൻ എന്നുള്ള വാക്ക് വ്യക്തമായി ചേരും. അതുതന്നെയാണ് ഗോകുൽത്തായയുടെ വേദനയുടെ നടുവിൽ ശതാധിപൻ അവനെ നോക്കിക്കൊണ്ട് പറയുന്നത്, യഥാർത്ഥത്തിൽ ഇവൻ നീതിമാനായിരുന്നു. ഇപ്രകാരം നന്മയുള്ള പൈതൃകങ്ങളെ അവരിലേക്ക് കൈമാറ്റം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. കുടുംബത്തിലായിരിക്കുമ്പോൾ, സമൂഹത്തിലായിരിക്കുമ്പോൾ ജീവൻ നൽകുന്നതായ നന്മകൾ പേറുന്ന ചില പൈതൃകങ്ങൾ മറ്റും വരും തലമുറയ്ക്ക് നൽകുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോസഫിനെ പോലെ ബുദ്ധിമുട്ടുകളുടെയും പ്രയാസങ്ങളുടെയും നടുവിൽ ദൈവഹിതം മനസ്സിലാക്കുവാനും അതിന് പ്രകാരം ദൈവത്തിൻ്റെ വചനം എന്നെ നിറവേറ്റുവാനായിട്ട് സ്വയം ക്രമീകരിക്കുകയും ചെയ്യുമ്പോൾ ആ വിശുദ്ധന് നൽകപ്പെട്ടിരുന്ന ആ വലിയ വാഴ്വ് നമ്മുടെ ജീവിതത്തിലും അന്വർത്ഥമാകും. നീതിമാനായിട്ട് തീരുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളെ പ്രത്യേകമായിട്ടും ജോസഫിൻ്റെ മധ്യസ്ഥതയെ നമുക്ക് സമർപ്പിക്കാം. ഈ ദിവസം തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുന്നു. പ്രത്യേകമായിട്ട് മാർ ജോസഫിൻ്റെ നാമധാരികളായ എല്ലാവർക്കും തിരുനാളിൻ്റെ എല്ലാവിധമായ ആശംസകളും അറിയിക്കുന്നു. നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സഭയെയും മാർ ജോസഫിൻ്റെ പ്രത്യേകമായിട്ടുള്ള സംരക്ഷണവും മധ്യസ്ഥതയും വലിയൊരു മുതൽക്കൂട്ടായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഏവരെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.